ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെരി ഹാൻസം ചാമിങ് ആക്ടർ ഷഹീൻ സിദ്ദിഖ് ആണ്. അദ്ദേഹത്തെ ബിടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷഹീൻ, താങ്ക് യു സോ മച്ച്. പലരും സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലർക്കും എത്താൻ കഴിയുന്നുണ്ട്, പക്ഷെ ഒരുപാട് പേർക്കും കൂടുതൽ പേർക്കും എത്താൻ കഴിയുന്നില്ല. ഓക്കെ, കാരണം ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ ഉള്ള ഒന്നായിട്ടും അല്ലെങ്കിൽ വേറെ ഉയരത്തിലുള്ള ഒന്നായിട്ടും ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടാവാം, പലരും വഴിയിൽ തളർന്നിരിക്കുന്നുണ്ടാവാം. എന്നാണ് അല്ലെങ്കിൽ ഏതൊരു നിമിഷ മൊമെന്റിലാണ് താങ്കൾക്ക് സിനിമയാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ ഇനി സിനിമയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ലൈഫിൽ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ ഈ കരിയർ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ, എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ്. പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും റോളുകൾ ചെയ്യാൻ പറ്റി. ഒരു അവസരം വന്നാൽ ഇപ്പോൾ ലൈഫ് തീരുമാനിക്കുകയാണ് ഞാൻ നടനാവണ്ട, ഞാൻ ഇന്നൊരു മറ്റൊരു കരിയർ ചൂസ് ചെയ്യണം, ഞാൻ അതിലേക്ക് പോയേ പറ്റുള്ളൂ. സാമ്പത്തികം ഒരു വലിയ വിഷയമാണ് ഏതൊരാൾക്കും. അപ്പോൾ അത്തരം ഒരു സ്ട്രഗിൾ വരുമ്പോൾ എനിക്ക് സിനിമയിൽ നിന്ന് അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നാൽ കഴിയുന്ന മറ്റൊരു ജോലി ഞാൻ തിരഞ്ഞെടുക്കും. സോ നമ്മളും നമ്മളുടെ കുടുംബാംഗങ്ങളുടെ കംഫർട്ടും എന്താ പറയുക സമാധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഐഡിയൽ ഗോൾ. സിനിമയിലൂടെ അത് എത്തിക്കാൻ പറ്റിയ സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊന്ന് തന്നെ ട്രൈ ചെയ്യേണ്ടി വരും. നമുക്കൊരിക്കലും വാശി പിടിച്ച് പറയാൻ പറ്റില്ല ഞാൻ സിനിമയെ ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിനിമയായിരുന്നു അല്ല അല്ല സത്യം പറഞ്ഞ സിനിമ അല്ലെങ്കിൽ സോറി സിനിമ തന്നെയായിരുന്നു. ട്വൽത്ത് കഴിഞ്ഞപ്പോൾ അഭിനയമായിരുന്നില്ല ആക്ച്വലി, എന്നാൽ ഞാൻ പഠിച്ചത് ഡിറക്ഷൻ ബേസ് ചെയ്തൊരു കോഴ്സായിരുന്നു. ഓക്കെ, പക്ഷേ പിന്നെ എന്തോ അതിനുള്ള താല്പര്യം പോയി, പിന്നെ അത് ഈ ആക്ടിങ്ങിലേക്കായി എന്നുള്ളത്. ഓക്കെ, ഒരു ഒരു വലിയ താരത്തിൻ്റെ മകൻ എന്നുള്ളത് ഒരു ഒരു തരത്തിൽ ഒരു ബാധ്യതയായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അതൊരു അനുഗ്രഹം മാത്രമാണ്, ഒരുപാട് ഒരുപാട് ഭാഗ്യം. കാര്യം ഞാൻ ഈ ചെറിയ ആക്ടിങ് ഐ മീൻ ആക്ടിങ് സ്കൂളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കുറച്ച് എൻ്റെ എനിക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ളതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടി ആക്ടിങ് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എന്നെക്കാളും എത്രയോ വെറൈറ്റി ടാലൻറ്റഡ് ആയ സിനിമയിലൊക്കെ വലിയ ആക്ടർ ആവേണ്ട അത്രയും ടാലൻറ്റഡ് ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് എനിക്ക് ലഭിച്ച കോൺടാക്ട്സ് അവർക്കില്ല, അവർക്ക് ഒരു ഗൈഡ് ചെയ്യാൻ അവരുടെ ഒരു ഒരു റിലേറ്റീവ് ആരും സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഒരുപക്ഷെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് നമ്മൾ വിചാരിക്കുന്ന ആക്ടേഴ്സ് പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പതറുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം, അവർക്ക് ചിലപ്പോൾ എറണാകുളത്ത് ഒരു വീടുണ്ടാവില്ല, അവർ എറണാകുളത്ത് താമസിക്കുമ്പോൾ അവരുടെ ആ മാസത്തെ റെൻറ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ആ മാസത്തൊരു ടാസ്ക്. എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് എറണാകുളത്ത് വീടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗ്യം കൊണ്ടാണ്. താങ്കളെ ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ജീവിതത്തിൽ? കാരണം ഇത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ ഫിനാൻഷ്യലി താങ്കളെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ഉയരം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഫിനാൻഷ്യലി താങ്കളെ അതൊരു അല്ല ആയിട്ടുണ്ടോ? എന്നല്ല, എൻ്റെ ഗ്രാൻഡ് മദറാണ് എന്നെ കുഞ്ഞിലെ വളർത്തിയത്. അപ്പോൾ എന്നെ ശീലിപ്പിച്ചതിൽ ഒരു ഹാബിറ്റ് ഈ പൈസ അധികം സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പൈസ സ്പെൻഡ് ചെയ്യണത് കുറച്ച് ഒത്തിരി ഒരു പിടുത്തുള്ള ആളാണ്. അപ്പോൾ ഇപ്പം എൻ്റെ ഫാദർ എന്നെ റേസ് ചെയ്തത് പോലും അങ്ങനെ ഒരുപാട് പൈസ തന്നിട്ടല്ല, നമ്മൾ ഒരു ലിമിറ്റഡ് എമൗണ്ട് തന്നെ എനിക്ക് തന്നിട്ടുള്ളൂ. അതിന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു കണക്ക് വേണം, അങ്ങനെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സാമ്പത്തികം വലിയൊരു ബുദ്ധിമുട്ട് പടച്ചോൻ സാഹിച്ച് ഇതുവരെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. എന്നാൽ ഒരു ഒരുപാട് സമ്പന്നമായ ഒരു ലൈഫ് സ്റ്റൈലല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഓക്കെ, പത്തേമാരി എന്ന സിനിമയിലൂടെയാണ് കടന്നു വരുന്നത്, മമ്മൂക്കയുടെ കൂടെയുള്ള ആദ്യത്തെ ഡിബ്. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രീറ്റ് ഒക്കെ? സത്യം പറഞ്ഞാൽ പത്തേമാരി ഞാൻ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടില്ല. മമ്മൂക്ക ഇല്ല, മമ്മൂക്ക യു എയിൽ വർക്ക് ചെയ്യും, ഞാൻ നാട്ടിലുള്ള മകനാണ്. ഒട്ടും ഫാദറിൻ്റെ കഷ്ടപ്പാടിൽ റെസ്പെക്റ്റ് ചെയ്യാത്ത കാര്യം, അങ്ങനെ ഒരുപാട് എൻ ആർ ഐ കിഡ്സ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഫാദർ എന്ന് പറഞ്ഞൊരു ഫിഗർ ഒരാളുണ്ട്, അദ്ദേഹം പൈസ അയച്ചിരുന്നു, ആ പൈസ വെച്ച് ജീവിക്കുന്നു. അവർക്കെന്നും അമ്മയായിട്ടായിരിക്കും കൂടുതൽ അടുപ്പം, അങ്ങനെയുള്ള എൻ്റെ വളരെ അടുത്ത് ക്ലോസ് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അതിലൊരു സീനുണ്ട്, മമ്മൂക്ക വിളിച്ചിട്ട് മക്കൾ എന്തി അവർക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നതിന് മുമ്പേ എൻ്റെ ക്യാരക്ടർ വരും, ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞേക്കട്ടെ. അത് ലൈഫിൽ അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്, റിലേറ്റ്. അപ്പോൾ അത് കണ്ട് വിഷമത്തോടെ എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അത് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വല്ലാതെ സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്തേമാരിയിൽ ഒരു ചെറിയ കഥാപാത്രം, അതെ, പിന്നീട് ഒരുപാട് സിനിമകളിലും കസബയിൽ അഭിനയിക്കുന്നു, പല സിനിമകളിലും. അപ്പോൾ താങ്കളൊരു താരത്തിൻ്റെ പുത്രനാണ്, അത് മാത്രമല്ല വെരി ഹാൻസം ചാമി, ഒരു മലയാള സിനിമ ആവശ്യപ്പെടുന്ന എല്ലാവിധ ശാരീരികമായിട്ടുള്ള എല്ലാവിധ ഒരു സ്വഭാവങ്ങളുള്ള വ്യക്തി,
അപ്പോൾ ഞാനൊരു ആദ്യത്തെ സിനിമ ഒരു നായകനായിട്ട് തന്നെയായിരിക്കും, അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ചെയ്യാൻ ഒരു മടിയുമില്ല. എങ്ങനെയായിരുന്നു അതിൻ്റെ അതിനുള്ള കാരണം എന്തായിരുന്നു? ഇപ്പോൾ ബ്രോ എന്നെ ഹാൻസം ആൻഡ് ചാർമിംഗ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് വിശേഷിപ്പിക്കുന്നത്. എനിക്കത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അത് എൻ്റെ എൻ്റെ ഒരു കോൺഫിഡൻസ് പ്രോബ്ലമാണ്. ഞാൻ കുഞ്ഞുനാളിൽ വളരെ മെലിഞ്ഞിട്ടും എൻ്റെ പല്ല് വല്ലാതെ പൊങ്ങിയും എനിക്ക് വലിയ മൂക്കും എൻ്റെ ഫീച്ചേഴ്സ് ഒരിക്കലും ഒരു നടന് പറ്റിയതാണെന്ന് ഞാൻ അവിടെ ഒരു 18-19 വയസ്സ് വരെ ഞാൻ അങ്ങനത്തെ ഒരു ഫിഗറിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരം കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ബ്രെയിനിൽ, അത് രജിസ്റ്റർ ആകുമല്ലോ, അത് അട്ടി അങ്ങനെ തെറിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ നായകൻ പോയിട്ട് സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം കിട്ടുമെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. അത് എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഞാൻ എന്നെ വളരെ താഴ്ന്ന് അളന്നതുകൊണ്ട് പറ്റിയതാണ്. പിന്നെ നായകനായിട്ട് വരിക, സി അതിന് ഇമ്മെൻസ്ലി ടാലൻറ്റഡ് ആയിരിക്കണം. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ടാലൻസ് ഉണ്ട്. ഞാൻ സ്കൂളിൽ ഒരു കലാപരിപാടിക്ക് പങ്കെടുക്കുകയോ പാടുകയോ മിമിക്രി കാണിക്കുകയോ അല്ലെങ്കിൽ നന്നായി ഡാൻസ് ഇതൊന്നും ചെയ്യാത്ത ആളാണ്. താങ്കൾക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു? ഇപ്പോഴും ഉണ്ട്, ആദ്യകാലത്ത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലാന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നേ ഉള്ളൂ. കോൺഫിഡൻസ് കുറവത് കോൺഫിഡൻസ് കുറവായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹീറോ ലോഞ്ചൊക്കെ ഇപ്പോൾ തെലുഗു മൂവിയിലൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ, അത്തരത്തിലൊരു ലോഞ്ച് എനിക്കത്ര എനിക്ക് തോന്നുന്നില്ല. എനിക്കത് പുള്ള ഓഫ് ചെയ്യാൻ ഒരിക്കലും അച്ഛൻ്റെ ഒരു ആ ഒരു ഇമേജ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാലുണ്ട്, ഇൻഡയറക്ട്ലി ഇൻഡയറക്ട്ലി. കാര്യം ഞാനിപ്പോൾ ഒരു ഡയറക്ടറെ ഞാൻ ഫോൺ വിളിക്കുക, ഞാൻ ഡയറക്ടറിനെ ഞാൻ വാട്സാപ്പ് ചെയ്യണം, ഞാൻ ഷാഹീൻ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റെസ്പോൺസ് കിട്ടില്ല. ഹായ് സർ, ഐ എം ഷാഹീൻ സിദ്ദീഖ്, ആക്ടർ സിദ്ദീഖ് സന്ന് ഞാൻ ബ്രാക്കറ്റിലിട്ടാൽ ഹായ് മോനെ എന്ന് എനിക്ക് ചിലപ്പോൾ റിപ്ലൈ ഉണ്ടായേക്കാം. എനിക്ക് നേരിട്ട് കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു എൻട്രി ഈ പേര് പറഞ്ഞു ഷഹീൻ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ കിട്ടണമെന്നില്ല, സിദ്ദീഖിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കിട്ടാം. അപ്പോൾ ഇൻഡയറക്ട്ലി ഞാൻ യൂസ് ചെയ്തത്. സിനിമയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛൻ തന്നിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പല ആളുകളും ചോദിക്കാറുണ്ട് അത് ആക്ടിങ് ടിപ്സ് ആയിട്ടല്ല. കാര്യം വാപ്സി പറഞ്ഞത് ഒരിക്കലും നമുക്ക് അങ്ങനെ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം ഒരു ഗൈഡ് ആയിരുന്നു. ആക്ടിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഗൈഡ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് നമ്മുടെ ബിഹേവിയറെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതായത് മറ്റുള്ളവരോട് പെരുമാറുക, ക്രൂവിനോട് പെരുമാറുന്ന രീതി, അവരോട് സംസാരിക്കുന്ന, അവരോട് ഇടപെടുന്ന രീതി, അനാവശ്യമായിട്ട് ചൂടാവാതിരിക്കുക, എല്ലാവരും ബഹുമാനത്തോടെ കാണുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക, ഏതെങ്കിലും ഒരാൾ നമ്മളൊരു നെഗറ്റീവ് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അവരോട് തട്ടിക്കയറാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ജോലി ചെയ്യുക, ഇത് ഇത് ഒരുപാട് അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് ആവശ്യപ്പെടുന്ന ജോലിയാണ്, ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചത്? ഞാൻ ഒരു കാര്യം കൂടെ വാപ്സി പറഞ്ഞു പറഞ്ഞോട്ടെ. വാപ്സി പറയുന്നുണ്ട് ഈ സെലീം കുമാറായിട്ടൊക്കെ പറയണ അക്ഷര സ്ഫുടത, വളരെ ക്ലാരിറ്റിയോടെ വേർഡ്സ് പറയണമെന്ന് വാപ്സി എപ്പോഴും പറയാം. ഡയലോഗ് ഡെലിവറിക്ക് അത് എന്നെ എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാര്യം, എനിക്ക് അച്ചടി ഭാഷ പോലെയാണെന്ന് പറയും. ആ ഒരു ടിപ്പ് എപ്പോഴും പറയണം. വാപ്സി പറയാം, ന്യൂസ് പേപ്പർ എടുത്ത് മലയാളം ലൗഡായിട്ട് വായിക്കണം, അതിൻ്റെ അത് പല തവണ പറഞ്ഞാലേ അത് ക്ലാരിറ്റിയോടെ വരുള്ളൂ, അപ്പോൾ അതിൽ നന്നായി ഫോക്കസ് ചെയ്യണം. അത് പറഞ്ഞു, അതൊരു ടിപ്പായിട്ട് ഞാൻ കാണാം. താങ്കൾ എങ്ങനെയാണ് സിനിമയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? ഒരു കഥ കേൾക്കുമ്പോൾ ഏത് തരത്തിലുള്ള സിനിമ ആയിരിക്കണം, അങ്ങനെ എങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചിന്തകളുണ്ടോ? ദുൽഖർ സൽമാനാണ് നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. സി ആദ്യം നമ്മൾ ആ സിനിമ പോയി തിയേറ്ററിൽ കാണുമോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇത്തരം ഒരു പടം നമ്മൾ കാണും, കണ്ടുകൊണ്ടിരിക്കും, കഥ നമ്മൾ എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് ആലോചിക്കുക. അത് വളരെ അത്ഭുതകരമായിട്ടേ അങ്ങനെ ഒരു വളരെ സാധാരണ ഒരു നോർമൽ കഥ ഭയങ്കര വലിയ സക്സസ് ആവാറുള്ളൂ. നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത്, അല്ലെങ്കിൽ മറ്റ് സിനിമകൾ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ നമ്മൾ റൈറ്റേഴ്സിനോട് ചോദിക്കുമ്പോൾ അവരൊന്ന് സർപ്രൈസ് ആയിട്ട് പിന്നെ അവർക്ക് വിഷമമാവും, അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കോമൺ സെൻസ് വെച്ച് ഒരു കാര്യം ചോദിക്കും. അപ്പോൾ ഇഷ്ടപ്പെടാത്ത കഥകളെ റിജക്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അവർ? വളരെ വളരെ പ്രയാസമാണ്, കാര്യം അത് വളരെ സെൻസിറ്റീവാണ് അവർ. ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത കഥ എന്ന് പറയുന്നതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് കഥയാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഇതെൻ്റെ ഒരു കുട്ടിയാണ്, ഇതെൻ്റെ ഒരു ബേബിയാണ്, ഞാൻ മാസങ്ങളോളം കഷ്ടപ്പെട്ട്. ഇപ്പോൾ പലവരും കംപ്ലീറ്റ് വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്യേണ്ട ഇടയിൽ ടൈം കിട്ടി അതൊക്കെ ആലോചിച്ചില്ല. ഇപ്പോൾ ഉദയനാണ് താരത്തിൽ മോഹൻലാൽ സ്ക്രിപ്റ്റ് ചെയ്തതിന് ആ ഒരു ഭാഗങ്ങളിൽ അല്ല, അവർ ആ പാഷനോടെയും അവരുണ്ടാക്കുന്നത് അവർ വിശ്വസിക്കുന്ന വേൾഡ്സ് ബെസ്റ്റ് സിനിമ എന്ന്. അപ്പോൾ ചേട്ടാ ഇത് എനിക്ക് ഇഷ്ടമായില്ലട്ടോ എന്ന് പറഞ്ഞാൽ അവർ ഹേർട്ടാവും. എങ്ങനെയാണ് അതിനെ? അല്ല ഞാൻ കാര്യമായിട്ട് പറയാം. അതായത് ചേട്ടാ ഒരു പക്ഷേ ഞാൻ പറയുന്ന ഒരു റീസൺ, ചിലപ്പോൾ ഞാൻ ചെയ്തതെല്ലാം നന്നാവണം എന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ കഥയായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇൻഡയറക്ട്ലി ഞാൻ പറയും. സോ അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ചേട്ടാ ഇത് എന്ത് കഥയാണെന്ന് ചോദിച്ചാൽ അവർ ഹേർട്ടാവും. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ പറയാതെ. വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു? അതെ. ഓക്കെ, അമൃത എന്നാണ്? അതെ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ കണ്ടുമുട്ടലും? അത് ഞങ്ങൾക്ക് കോൺഫറൻസ് ഉണ്ടായി, അങ്ങനെ ഞങ്ങളൊക്കെ പരിചയപ്പെടുകയും അങ്ങനെ എൻ്റെ ഒരു വീട്ടിൽ കല്യാണം നോക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയും, പിന്നെ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു ചെയ്തു. എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മുടെ സിനിമ മാഹി എന്ന സിനിമയെ കുറിച്ച് എന്തൊക്കെയാണ്? ഈ സിനിമയിൽ ഞാൻ ശരിക്കും ചെയ്യുന്ന ഒരു വില്ലൻ റോളാണ്. എൻ്റെ ക്യാരക്ടറിന് പേര് കലേഷ് എന്നാണ്. അതായത് അനീജി മേനോൻ, ഗായത്രി സുരേഷ് ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് മാഹി എന്ന് പറഞ്ഞ സിനിമ സ്ഥലത്ത്
അവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ടുവരികയും മദ്യത്തിൻ്റെ സെയിൽസ് കുറയ്ക്കുകയും അതല്ല വ്യാജ മദ്യം ഇല്ലാണ്ടാക്കുകയും എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എങ്കിൽ അത് ചെയ്യുന്നതെല്ലാം ഞാനാണ്. ഞാനവിടെ ഒരു ഒരു അബ്കാരിയും ഒരു ഒരു മദ്യ വ്യവസായിയും ഞാൻ ഉണ്ടാക്കുന്ന കുറേ ഫേക്ക് ലിക്കർ ഉണ്ട്, ഇതെല്ലാം ചെയ്ത് തരികിടം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ട്രാക്കിൽ പോകുന്ന ഒരു കഥ രസമാണ്. ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അനീഷക്കായിട്ട് ഒരുപാട് എതിർത്ത് പറയുന്ന സീൻസ് ഉണ്ട്, വലിയ വലിയ ഡയലോഗ്സിലാണ് ഇതിൽ ഉഷാന്ത് എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയിരിക്കുന്നത്. കോമഡി എലമെന്റ് ഉണ്ട് അതിന്. അനീഷിന്റെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിക്കുന്ന നവാസ് വള്ളിക്കുന്ന്, അനീർ ഗോപാൽ, അല്ലെങ്കിൽ അൽതാഫ് ഡയറക്ടർ, അല്ലെങ്കിൽ ഹരീഷ് കണ്ണാരഞ്ചേട്ടൻ, ഇവരെല്ലാവരും ആ ഒരു കോമ്പോയിൽ നിൽക്കുന്നുണ്ട്. എനിക്കൊരു കോമിക് ഷെയ്ഡ് ഇല്ല, ഞാൻ കുറേ കൂടി സ്ട്രോങ് ആയിട്ട് അനീഷിനെയും ഗായത്രിക്കും എതിരെ വരുന്ന ഒരാളായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? എല്ലാവരും സിനിമ കാണണം. ഞങ്ങളുടെ കൊച്ചു സിനിമയാണ് മാഹി, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഈ സിനിമയിൽ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ലിക്കർ ഷോപ്സുള്ളൊരു കൊച്ചു മാഹി അല്ല ഈ സിനിമയിൽ, അതുകൊണ്ട് ഉണ്ടാവുന്ന അതിൻ്റെ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു കഥയാണ്. അതിന്ന് എങ്ങനെ ആ പ്രോബ്ലം നമുക്ക് അത് റിക്കവർ ആവാം എന്ന് പറയുന്നൊരു തീമും കൂടെ ഉള്ളൊരു മനോഹരമായ മൂവിയാണ്. കൂടാതെ നല്ല കോമഡി ഉണ്ട്. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും കാണാൻ.